ഇടുക്കി ജില്ലയിലെ ഇടമലക്കുടി കേരളത്തിലെ ഒരേയൊരു ആദിവാസി പഞ്ചായത്ത്. ഇന്ന് ഈ നിമിഷം വരെ ഒരു കോവിഡ് കേസ് പോലും റിപ്പോർട്ട് ചെയ്യപ്പെടാത്ത പഞ്ചായത്ത്, സെൽഫ് ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ച കേരളത്തിലെ ആദ്യ പഞ്ചായത്ത്. ഇങ്ങനെ വിശേഷണങ്ങളും പ്രത്യേകതകളും ഏറെയാണ് ഇടമലക്കുടിയിൽ. ആർക്കും ഒരു ഉപദ്രവവും ചെയ്യാതെ കുറേ നല്ലവരായ നിഷ്കളങ്കരായ മനുഷ്യർ ജീവിക്കുന്ന വൈവിധ്യങ്ങളേറെയുള്ള ഒരു പ്രദേശം. എന്നാൽ ഇടുക്കിയിലെ MPയും സുജിത് ഭക്തൻ എന്ന വ്ലോഗറും ഈ കഴിഞ്ഞ ദിവസം അവിടെ പോയത് എന്തിനായിരുന്നു? ആ യാത്രയുമായി ബന്ധപ്പെട്ട് ഉണ്ടാവുന്ന വിവാദങ്ങളുടെ അടിസ്ഥാനം എന്താണ്? നമുക്ക് നോക്കാം. പെട്ടെന്നൊരു ദിവസം ഇടുക്കി MP ഡീൻ കുര്യാക്കോസിന് ഒരു ഉൾവിളി ഉണ്ടാകുന്നു. ഇടമലക്കുടി വരെ ഒന്ന് പോകാം, കൂടെ സുജിത് ഭക്തനെയും കൂട്ടാം. എന്താണ് കാരണം? അവിടുത്തെ സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് പഠനോപകരണം വിതരണം ചെയ്യണം. നല്ല കാര്യം. എന്നിട്ട് അങ്ങനെ വല്ല അത്ഭുതവും സംഭവിച്ചോ എന്ന് ചോദിച്ചാൽ ആർക്കും അറിയില്ല. വ്ലോഗറുടെ വീഡിയോയിലും അങ്ങനെയൊന്നും കാണിച്ചിട്ടുമില്ല. എന്നാൽ യാത്ര സദുദ്ദേശത്തോടെയുള്ളതായിരുന്നുവെങ്കിൽ പിന്നെ എന്തിനാണ് വനം വകുപ്പിനെ തെറ്റിദ്ധരിപ്പിച്ചത്? കോവിഡ് ഇതുവരെ കടന്നു ചെല്ലാത്ത ഒരു പഞ്ചായത്തിലേക്ക് മാസ്ക് പോലും വെക്കാതെ പോകുന്നു. ഒപ്പം മറ്റാരുമില്ലെന്ന് വനം വകുപ്പിനെ പോലും തെറ്റിദ്ധരിപ്പിച്ച് വനം വകുപ്പിന്റെ വാഹനമടക്കം ദുരുപയോഗം ചെയ്ത് ഒരു വ്ലോഗറെ അനുമതിയില്ലാതെ കൂടെ കൂട്ടുന്നു. അതും പോരാഞ്ഞിട്ട് ഒരു ഉദ്ഘാടന പ്രഹസന നാടകം. 2020-2021 വർഷത്തെ പ്ലാൻ ഫണ്ട് ഉപയോഗിച്ച് ഇടമലക്കുടി ഗ്രാമപഞ്ചായത്ത് നൽകിയ സ്കൂളിലെ LCD TVയും ഡിജിറ്റൽ ബോർഡും വീണ്ടും MP ഉദ്ഘാടനം ചെയ്യുന്നു. MP സ്കൂൾ സന്ദർശിക്കുന്നത് കോൺഗ്രസ് അനുകൂല സംഘടനയിലെ അംഗമായ ആ സ്കൂളിലെ പ്രധാന അധ്യാപകൻ പോലും അറിഞ്ഞതുമില്ല. ഇതിൽ നിന്നുമെല്ലാം പൊതുജനം എന്താണ് മനസ്സിലാക്കേണ്ടത്? കേവലം ഒരു ഉദ്ഘാടന പ്രഹസനം മാത്രമായി ഇതിനെ തള്ളിക്കളയാനും സാധിക്കില്ല. പുറം ലോകത്തിനറിയാത്ത ഇടമലക്കുടിയിലെ ഗോത്രജീവിതം അനുമതിയില്ലാതെ ചിത്രീകരിച്ച് വിറ്റ് പണമാക്കാൻ പ്രശസ്ത വ്ളോഗർക്ക് MP കൂട്ടുനിന്നു എന്ന് പറഞ്ഞാൽ അതിൽ അല്പം സത്യമില്ലേ എന്ന് ആർക്കായാലും തോന്നും. ഇടമലക്കുടി പഞ്ചായത്തിൽ കോവിഡ് പടരാതിരിക്കാൻ 1.5 മാസത്തേക്ക് നിരോധനാജ്ഞ തന്നെ പ്രഖ്യാപിച്ചിരുന്നു. അങ്ങനെയൊരു സ്ഥലത്തേക്ക് വ്ളോഗർക്കൊപ്പം MP സമ്പൂർണ്ണ ലോക്ക്ഡൌൺ ദിവസം തന്നെ സന്ദർശനം നടത്തിയത് മാത്രമല്ല, ഈ വ്ളോഗർ ആവട്ടെ നിരോധിത മേഖലയായ നേര്യമംഗലത്ത് പ്രവേശിച്ചതിന് കേസെടുക്കപ്പെട്ട ആളാണെന്നതും ഓർക്കണം. പുറത്തുനിന്നുള്ളവർക്ക് പ്രവേശന വിലക്കുള്ളതിനാൽ അവിടേക്ക് പോകുന്നതിന് MPക്ക് മാത്രമാണ് 3 DFO അനുമതി നൽകിയത്. ഒരാൾക്ക് പോലും കോവിഡ് ബാധിക്കാത്ത ഇടമലക്കുടിയിൽ കോവിഡ് മാനദണ്ഡം പാലിച്ച് പരമാവധി ആളെണ്ണം കുറച്ചു പോകാനായിരുന്നു അനുമതി. എന്നാൽ ട്രൈബൽ സ്കൂളിൽ TV നൽകാനെന്ന പേരിൽ സംരക്ഷിത വനമേഖലയുടെയും ആദിവാസികളുടെയും ചിത്രങ്ങൾ ചിത്രീകരിച്ച് യൂട്യൂബ് ചാനൽ വഴി പ്രചരിപ്പിക്കുക എന്ന താല്പര്യവും ഇതിന് പിന്നിലുണ്ടായിരുന്നോ എന്നും സംശയിക്കണം. എന്നാൽ സംഭവം വിവാദമായതിനു ശേഷം MP ഒരു പത്രസമ്മേളനം വിളിക്കുകയുണ്ടായി. അത് കാണുന്ന ആർക്കും മനസ്സിലാകും, യൂട്യൂബറെ സഹായിക്കുക മാത്രമല്ല രാഷ്ട്രീയ ലാഭവും കൊയ്യാനുള്ള പ്ലാനായിരുന്നു MPയുടേത് എന്ന്. അവിടെ അതില്ല ഇതില്ല, സ്കൂളിന്റെ അവസ്ഥ ശോചനീയമാണ് തുടങ്ങിയിട്ടുള്ള ആരോപണങ്ങളായിരുന്നു MP പറഞ്ഞത്. അതുകൊണ്ടാണ് അതിനു പിന്നിൽ രാഷ്ട്രീയ നേട്ടവും ലക്ഷ്യം വെച്ചിരുന്നു എന്ന് പറയുന്നത്. എന്നാൽ 3 പഞ്ചായത്തിലെ ഒരു വാർഡ് മാത്രമായിരുന്ന ഇടമലക്കുടി എങ്ങനെ ഇപ്പോൾ കാണുന്ന നിലയിലേക്ക് എത്തിയെന്ന് ഡീൻ കുര്യാക്കോസിന് ധാരണയില്ലെങ്കിലും അവിടുത്തെ ജനങ്ങൾക്ക് ധാരണയുണ്ടാകും. ഇന്ന് ഇടമലക്കുടി ഒരു പഞ്ചായത്താണ്. ഇപ്പോൾ അവിടെ ഒരു സ്കൂളുണ്ട്. മുമ്പ് ഒരു കുട്ടിയാണ് അവിടെ പഠിച്ചിരുന്നതെങ്കിൽ ഇപ്പോൾ 135 കുട്ടികളുണ്ട്. വൈദ്യുതിയുണ്ട്, ലൈബ്രറിയുണ്ട്, അവർക്ക് വേണ്ടി മാത്രമായി ആംബുലൻസ് ഉണ്ട്, മറ്റു സൗകര്യങ്ങളുണ്ട്. ഇതൊക്കെയാണ് ഇടമലക്കുടി. രാഷ്ട്രീയ ലാഭം കൊയ്യാം എന്ന ആഗ്രഹവുമായി ആ മല കയറാൻ വരുന്ന ഓരോ കോൺഗ്രസ് നേതാക്കളും ഇതൊക്കെ ഒന്ന് ഓർക്കുന്നത് നന്നായിരിക്കും. ഇടമലക്കുടിയിലെ ജനങ്ങൾക്ക് എല്ലാത്തിനും ഒരു സർക്കാരുണ്ട്. കോൺഗ്രസിന്റെ കുത്തിത്തിരിപ്പ് രാഷ്ട്രീയത്തിന് അവിടെ റോളില്ല എന്നത് മറക്കണ്ട.